നമസ്കാരം. തലസ്ഥാന നിവാസികളുടെ മാൾ സംസ്കാരത്തിന് തുടക്കം കുറിച്ച മാൾ ഓഫ് ട്രാവൻകൂറിന് മുന്നിലാണ് ഇപ്പോൾ ഞങ്ങൾ വിസ്മയ ന്യൂസ് ടീം നിൽക്കുന്നത്. രണ്ട് സർപ്രൈസ് ബ്രാൻഡ്സ് ഉണ്ട്, അത് നമ്മൾ ഓണത്തിന് ശേഷം അത് റിവീൽ ചെയ്യും. എല്ലാം തന്നെ ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആയിട്ട് എമോട്ടിപ്പോ മാറി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാളെന്ന പേരുമായി എത്തിയ ലുലു മാളിന്റെ ലോഞ്ചിന് ശേഷം മാൾ ഓഫ് ട്രാവൻകൂറിന്റെ പ്രാധാന്യം കുറഞ്ഞു? അന്വേഷിക്കുകയാണ് വിസ്മയ ന്യൂസ് ടീം. മാൾ ഓഫ് ട്രാവൻകൂറിന്റെ പ്രാധാന്യം കുറഞ്ഞു തോന്നുന്നുണ്ട്? പഴയ തിരക്കില്ല. രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസ് ഇവിടെ വരുന്ന കാര്യം അറിഞ്ഞായിരുന്നു. മെസ്സേജോ ഇമെയിലോ എന്തോ വന്നതായിട്ട് ഓർക്കുന്നുണ്ട്. ഇല്ല, നല്ല കാര്യമാണ്. നമ്മുടെ ലുലു മാൾ വന്നതിന് ശേഷം ട്രാവൻകൂർ മാളിന്റെ പ്രാധാന്യം കുറഞ്ഞായിട്ടുള്ള ഫീൽ ചെയ്തിട്ടുണ്ടോ? രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസ് എന്ന ഒരു വമ്പൻ കമ്പനി ഇവിടെ വരുന്ന കാര്യം അറിഞ്ഞായിരുന്നു. രാമേന്ദ്രൻ വന്നതോടുകൂടി ഇതിന്റെ മുഖം മാറും. കസ്റ്റമേഴ്സ് എന്തായാലും ആവശ്യമുള്ള സമയം വാങ്ങിക്കാൻ എന്തായാലും വരുമല്ലോ. തലസ്ഥാനത്തെ വമ്പൻ ബിസിനസ് ഗ്രൂപ്പായ രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ ഒരു ചെറിയൊരു ബസാർ മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. എന്നാൽ ഉടൻ തന്നെ ഇവരുടെ അതിവിശാലമായ ഒരു വസ്ത്രശേഖരം കൂടി ഇവിടെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസ് ഇവിടെ തുടങ്ങാൻ പോകണം അറിഞ്ഞായിരുന്നു? ആ, അറിഞ്ഞു. വിശാലമായ വസ്ത്രങ്ങളുടെ ഷോറൂമാണ് വരുന്നത്. അറിഞ്ഞു. സാൽക്കാലികമായിട്ടാണ് ഈ ഫോണിൽ തന്നെ വിശാലമായിട്ട് ഫുഡ് കോർട്ട് അതുപോലെ തന്നെ രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ വലിയ ഷോറൂം വരുന്നത്. ശരി, അത് കാണാനാണ് നമ്മൾ വന്നത്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ തുടങ്ങിയിരിക്കുന്നത് ഇതേപോലൊരു ബസാർ, അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെ ചെറിയൊരു ശേഖരവുമാണ്. എന്നാൽ ഓണത്തിന് മുന്നേ തന്നെ അതിവിശാലമായ വസ്ത്രങ്ങളുടെ ഒരു വലിയ ഷോറൂം തന്നെയാണ് രാമേന്ദ്രൻ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, വിശാലമായ ഒരു ഫുഡ് കോർട്ടും അതിനോടനുബന്ധിച്ച് രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസ് ഇവിടെ ഒരുക്കുന്നുണ്ട്. 2022 ഓണത്തിന് ട്രിവാൻഡ്രത്തിന് നല്ലൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ്. രാമചന്ദ്രൻ ഗ്രൂപ്പിൻ്റെ 25,000 സ്ക്വയർ ഫീറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഈ 29th, അതായത് ഓഗസ്റ്റ് 29th രാവിലെ 9:30 ഇനാഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ സോഫ്റ്റ് ലോഞ്ച് ഓൾറെഡി 17th ചെയ്ത് കഴിഞ്ഞു. അപ്പം ഗ്രാൻഡ് ലോഞ്ചാണ് 29th പ്ലാൻ ചെയ്തിട്ടുള്ളത്. രാമേന്ദ്രൻ്റെ ഫുഡ് കോർട്ട് അക്ഷയ പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് ഇവിടെ വരുന്നുണ്ട്. അതുകൂടാതെ മാക്സിന് ട്രിവാൻഡ്രത്തേറ്റവും ബിഗസ്റ്റ് ഷോറൂം ഇവിടെ ഒരു 2 ആഴ്ചക്കകം പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഈസി ബൈ, പിന്നെ ജാജീസ് ബ്യൂട്ടി സലൂണ്, അവരുടെ പുതിയ സലൂൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ രണ്ട് സർപ്രൈസ് ബ്രാൻഡ്സ് ഉണ്ട്, അത് നമ്മൾ ഓണത്തിന് ശേഷം അത് റിവീൽ ചെയ്യും. ഇപ്പം ട്രിവാൻഡ്രത്തേക്ക് ഫസ്റ്റ് ടൈമാണ് അവർ നാഷണൽ ചെയിന് വരുന്നത്. അതെ, മാൾ ഓഫ് ട്രാവൻകൂർ എല്ലാ രീതിയിലും തന്നെ ഒരു ഫേസ് ചേഞ്ച്, അതായത് ന്യൂ ഫേസ് വരാൻ പോവാണ്. ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു. മാളുടെ ഒരു ഓവറോൾ കസ്റ്റമർ എക്സ്പീരിയൻസിന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പുതിയ സ്റ്റോറുകൾ വരുന്നുണ്ട്, പുതിയ എന്താ പറയുക, ടെനന്റ് മിക്സ് ഒക്കെ തന്നെ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ, ഇപ്പം മാൾ ഓഫ് ട്രാവൻകൂർ നല്ല ഹൈപ്പർ മാർക്കറ്റ്, തിയേറ്റർ, എൻ്റർടൈൻമെൻറ്റ്, ഫുഡ് കോർട്ട്, ഷോപ്പിംഗ് എല്ലാം തന്നെ ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആയിട്ട് എമോട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് മാറ്റങ്ങളുമായി ഒരു പുതിയ മുഖം മിനുക്കലിന് ഒരുങ്ങുകയാണ് മാൾ ഓഫ് ട്രാവൻകൂർ. രാമചന്ദ്രയുടെ വരവ് മാത്രമല്ല, മറ്റ് ഒട്ടനവധി സ്ഥാപനങ്ങളാണ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.